സെഫി ഒരു ന്യൂകമർ ഡയറക്ടറാണ് ഇപ്പം, പക്ഷേ ഇൻഡസ്ട്രിയിൽ വളരെ നാളായിട്ടുള്ള ഒരാളും കൂടെയാണ്. ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് ടീറ്റോൻ പറഞ്ഞ് തന്റെ മോനെ തന്നെ സിനിമയിലേക്ക് പറഞ്ഞയക്കാൻ പേടിക്കുന്നു എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പങ്കുവച്ചിരുന്നു. അപ്പൊ സെഫി എന്ന ഒരു ന്യൂകമർ ലേഡി ഡയറക്ടർ എന്ത് ധൈര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്? അത്രയും സാധ്യതയുള്ള സ്പേസ് തന്നെയാണ്. എന്റെ അമ്മക്ക് സിനിമയിലും നല്ല തന്നെ എവിടെ പറഞ്ഞുവിടാൻ പേടിയില്ല. അതുകൊണ്ട് പുള്ളിയുടെ അമ്മയിലേക്ക് അറിഞ്ഞുവിടാ പുള്ളി എന്തിനാ പേടിക്കുന്നത്. എന്റെ പേരൻസ് സിനിമ ബന്ധമുള്ളവരൊന്നും അല്ല. എന്നിട്ട് ഒരു ഞാൻ എവിടെ എന്റെ ഫോൺ ഓഫ് ആണെങ്കിൽ സ്റ്റെഫി ഏത് സെറ്റിലാണ്, എന്റെ അമ്മ ഏത് സെറ്റിലാന്ന് പോലും ഡെയിലി വിളിച്ച് അന്വേഷിക്കാറുള്ളൂ അങ്ങനത്തെ കാര്യങ്ങള്. അത് ഞാൻ എന്റെ വിശ്വാസമുള്ളതുകൊണ്ടും എന്റെ അമ്മ അത്ര അടിപൊളി ആയതുകൊണ്ടും ആയിരിക്കും. ഈ കുറച്ച് പുള്ളിയിലോട്ട് വെച്ചാൽ കുറച്ചും കൂടെ കൃത്യമായിട്ട് മറുപടി കിട്ടുമായിരിക്കും. ജാതി വ്യവസ്ഥയെ ട്രോളുക എന്ന് തന്നെയാണ് നമ്മുടെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നത്. കാരണം ജാതി എന്റെ വീട്ടിലില്ലായിരിക്കും ചിലപ്പോ, പക്ഷെ എന്റെ വീടിന്റെ അപ്പുറത്തോ അല്ല എന്റെ അപ്പുറത്തോ വീട്ടിൽ എവിടെയെങ്കിലും സ്വന്തം, നമ്മൾ പറയും പുരോഗമനം പറയാൻ എന്റെ അമ്മയ്ക്ക് അടിപൊളിയായിരിക്കും പുരോഗമനം പറയാൻ. പക്ഷെ നാളെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു വേറൊരു ജാതിയിലോ മതത്തിലോ പെട്ട ആളെ കൊണ്ടുവരുമ്പം അയ്യോ ചെറുതായിട്ടൊന്ന് പൊള്ളും. അത് നമ്മൾ പുരോഗമനം, നമ്മളൊരു ഉദാഹരണം പറയുമ്പോൾ നമ്മള് നമ്മളെ കുറിച്ച് പറയണ്ട, നാട്ടുകാരെ കുറിച്ച് ഉദാഹരണം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ പോലെ ജാതി വ്യവസ്ഥ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇതൊരു ജാതി പൊളിറ്റിക്സ് പറയുന്ന സിനിമയല്ല. പകരം നമ്മൾ ചെറുതായിട്ട് ഒരു സറ്റയർ രൂപത്തിൽ നമ്മുടെ പ്രധാന കണ്ടന്റിനെ അതിന്റെ മേളിൽ പ്ലേസ് ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ ട്രോളൽ നീളം കിട്ടിയല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത്. ആ രീതിയിൽ തന്നെ ചെയ്ത സിനിമയാണ്. മലയാളിയുടെ പുരോഗമനം ഒരു മുടന്തുള്ള പുരോഗമനാണെന്നാണ് ഈ ജാതി കാര്യത്തിൽ. അപ്പൊ ഈ സ്പെസിഫിക്കായിട്ട് ഈ ഗ്ലാസിന്റെ ഒരു സീനൊക്കെ ഉണ്ട്, അത് നമ്മൾ റിയൽ ലൈഫിൽ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം. അതൊക്കെ ഈ റിയൽ ലൈഫിൽ നിന്ന് തന്നെ വരുന്നതാണോ നിങ്ങൾ ക്രിയേറ്റീവ് ചെയ്തതാണോ പടത്തിൽ? റിയൽ ലൈഫിലുണ്ട്, അത് റിയൽ ലൈഫിൽ ഞാൻ കണ്ടിട്ടും ഉണ്ട്. ചില സ്ഥലങ്ങളില് പാത്രം വെക്കൂലേ, അവിടെ സ്റ്റീൽ പാത്രങ്ങളും സെറാമിക് പാത്രങ്ങളും രണ്ടായിട്ട്, ഒന്ന് ജോലിക്കാർക്കും ഒന്ന് വീട്ടിൽ കഴിക്കാനുള്ളവർക്കും എന്നുള്ളതും, അതേസമയം ഷോക്കേസില് ഇങ്ങനെ നമ്മള് കപ്പി വെക്കൂലേ, കുറെ കപ്പും സോസറും, അത് ഏതെങ്കിലും VIP കാറ്റഗറിയിൽ നമ്മൾ തന്നെ കൺസിഡർ ചെയ്യുന്ന ആളുകൾ വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന പാത്രങ്ങളും ഉണ്ട്. അപ്പൊ അത് റിയൽ ലൈഫിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അതെല്ലാ വീടുകളിലും കൊണ്ടതൊന്നും അടിച്ചു പറയാൻ ഒരിക്കലും പറ്റില്ല, പക്ഷെ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളാണ്. കുട്ടിക്കാലത്ത് ബേസിക്കലി മതത്തിന്റെ പേരിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കറന്റ് സൊസൈറ്റിയിൽ ഇവിടെ പൊളിറ്റിക്കൽ സിനാരിയോയിലൊക്കെ ഈ മതം അടിച്ചേൽപ്പിച്ച് ഒരു വേർതിരിവ് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സിനിമയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അന്യമതസ്ഥനെ കെട്ടുന്നത് പോലും നോക്കി കാണുന്ന ഒരു ചിന്താഗതി ഉണ്ടല്ലോ. ആ ചിന്താഗതിയൊക്കെ ഇന്ന് സൊസൈറ്റി പല രീതിയിലാണ്, ഇച്ചിരി പുരോഗമനവാദത്തിൽ ചിന്തിക്കുന്ന ആളുകളും ഇന്ന് സൊസൈറ്റിയിലുണ്ട്. അപ്പം അതിനെയൊക്കെ ഒരു സർക്കാസ്റ്റിക് ആയിട്ട് ചിന്തിക്കുകയും സിനിമ സമീപിക്കുകയെന്നായിരുന്നു. എത്തരത്തിലാണ് നിങ്ങൾ അത് കണ്ടത്? ഡെഫിനറ്റ്ലി അതിനെ ഏറ്റവും സർക്കസത്തോടെ സമീപിച്ചിട്ടാണ് സിനിമ ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇത്രത്തോളം ജാതി നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ വരുന്നത് വയനാട്ടിൽ മാനന്തവാടിയിൽ ഏറ്റവും ഒരു ചെറിയ നാട്ടിൻ പുറത്തുനിന്നാണ്. നമ്മുടെ അവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ജാതി മതം എല്ലാം ഒന്നിച്ച് താമസിക്കുന്ന ആൾക്കാരാണ്. അവിടുന്നൊന്നും ഒരിക്കലും അങ്ങനെ ഒരു ഭയങ്കരമായി ഇന്ന് നേരിടുന്ന ഇത്തരം ഇഷ്യൂസ് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ കുറച്ചും കൂടെ ജാതിയുടെ പേരിലുള്ള വ്യത്യാസങ്ങളും വേർതിരിവുകളും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സിനിമ ഒരു സർക്കാസം പോലെ തന്നെയാണ് നമ്മള്.